കേരളം ഇന്ന് വരെ കാണാത്ത തിരഞ്ഞെടുപ്പിനാണ് ഇനി സാക്ഷ്യം വഹിക്കുന്നത്. ഇത്തവണ ഇ.പി. ജയരാജൻ പറഞ്ഞതുപോലെ BJP ക്കൊപ്പമാണ് മത്സരം എന്ന് ഇടത് വലത് പക്ഷങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. കേരളത്തിലെ BJP യുടെ വേരോട്ടം അത്രയേറെ പടർന്നു കഴിഞ്ഞു. ഇനിയുള്ളത് കൃത്യമായ ലക്ഷ്യബോധത്തോടെയുള്ള രാഷ്ട്രീയ നീക്കമാണ്. അതിന് BJP അരയും തലയും മുറുക്കി ഇറങ്ങിക്കഴിഞ്ഞു. കേരളത്തിലെ ഭരണപ്രതിപക്ഷ പാർട്ടികൾ ഇനി കൂട്ടിയാൽ കൂടുമോ എന്നാണ് നോക്കിക്കാണേണ്ടത്. ചേലക്കര, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളിലാണ് പ്രധാനമായും കടുത്ത പോരാട്ടം നടക്കാൻ പോകുന്നത്. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ വർദ്ധിപ്പിക്കുക എന്നതിനപ്പുറം ഒരു വിജയപ്രതീക്ഷ ഇടതുപക്ഷത്തിനും BJP ക്കും ഇല്ല. എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ഥിതി അതല്ല. വയനാട്ടിൽ വിജയിച്ചാലും പാലക്കാട് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ UDFന് വലിയ തിരിച്ചടിയായി മാറും. ഇത് തിരിച്ചറിയുന്ന കോൺഗ്രസ് നേതൃത്വം പാലക്കാട് നഷ്ടപ്പെട്ടാൽ ചേലക്കര പിടിക്കുക എന്ന ഇലക്ഷൻ സ്ട്രാറ്റജിയാണ് ഇപ്പോൾ പയറ്റാനൊരുങ്ങുന്നത്. പാലക്കാട് പക്ഷേ അട്ടിമറി വിജയം നേടുക, ചേലക്കരയിൽ ഇടതുപക്ഷത്തിന്റെ തോൽവി ഉറപ്പാക്കുക എന്ന തന്ത്രമാണ് BJP പയറ്റാൻ പോകുന്നത്. ചേലക്കരയിൽ എന്തായാലും വിജയിക്കാൻ കഴിയില്ലെന്ന് BJP ക്ക് അറിയാം. എന്നാൽ CPMന്റെ തോൽവി ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ അത് BJP യുടെ ഓപ്പറേഷൻ കേരളയ്ക്കാണ് ഗുണം ചെയ്യുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം 9707 വോട്ടിന്റെ ലീഡ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ UDFനുണ്ടെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും. BJP രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പാലക്കാട് പിടിക്കാൻ ഏതറ്റം വരെയും BJP പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2019 ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായിട്ടും 3859 വോട്ടുകൾക്ക് മാത്രമാണ് UDFന് അവിടെ വിജയിക്കാൻ കഴിഞ്ഞത്. ഈ കണക്കുകൾ തന്നെയാണ് BJP യുടെ പ്രതീക്ഷകൾക്കും അടിസ്ഥാനം. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ പാലക്കാട് ഇറക്കാനാണ് BJP യും ശ്രമിക്കുന്നത്. കോൺഗ്രസ് പ്രമുഖ യുവ നേതാവിനാണ് പ്രഥമ പരിഗണന നൽകുന്നത്. CPMഉം പരമാവധി വോട്ടുകൾ ശേഖരിക്കാൻ ശേഷിയുള്ള സ്ഥാനാർത്ഥികളെയാണ് പാലക്കാട് തേടുന്നത്. അതായത് തീ പാറുന്ന പോരാട്ടത്തിനാണ് പാലക്കാടും ചേലക്കരയും ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധേയമാകാൻ പോകുന്നത് BJP യുടെ ഇലക്ഷൻ സ്ട്രാറ്റജി തന്നെയായിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന അജണ്ട വെച്ച് മുന്നോട്ടു പോകുന്ന BJP കേരളത്തിൽ ആ മുദ്രാവാക്യം മാറ്റി കമ്മ്യൂണിസ്റ്റ് മുക്ത കേരളം എന്നാക്കിയാണ് മാറ്റാൻ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വിജയിക്കാൻ കഴിഞ്ഞത് മാത്രമല്ല 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്താനും 9 നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാമതെത്താനും BJP ക്ക് കഴിഞ്ഞതോടെയാണ് കേരളത്തിലെ പ്രധാന ടാർഗറ്റ് CPM ആയി അവർക്ക് മാറിയിരിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ പ്രധാനമായും CPMന്റെ ഹിന്ദു വോട്ടുകളാണ് BJP ലക്ഷ്യമിടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കോട്ടകളിൽ കയറാൻ കഴിഞ്ഞു എന്നത് BJP യുടെ വലിയ ഊർജമാണ്. ഇത് വല്ലാതെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ സാഹചര്യം മുതലാക്കാൻ ചേലക്കരയിൽ CPMനെ പരാജയപ്പെടുത്താനും പാലക്കാട് വിജയിക്കാനും വേണ്ടി ഇപ്പോൾ തന്നെ BJP പ്രവർത്തനം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. K.സുരേന്ദ്രന്റെ മണ്ഡല പര്യടനം നടക്കുന്ന സൂചനയും അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ BJP അരയും തലയും മുറുക്കി തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇറങ്ങുന്നത്.